76 വയസ്സിൽ ഡോക്ടറേറ്റ് നേടി പട്ടാമ്പിയിലെ ഡോക്ടർ ആനന്ദ് മോഹൻ. വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതിമാരുടെ സാമൂഹ്യ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിഷയത്തിലാണ് ഡോക്ടറേറ്റ് നേടിയത്. ഈ നേട്ടം കരസ്ഥമാക്കിയ ഡോക്ടർക്ക് പട്ടാമ്പി റുസിയ ഹെൽത്ത് കെയർ ഫെർട്ടിലിറ്റി ആൻഡ് ലാപ്രോസ്കോപ്പി സെന്ററിൽ ആദരവും ഒരുക്കി. 40 വർഷത്തോളമായി വന്ധ്യതാ നിവാരണ ചികിത്സാ രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിവരുന്ന ഡോക്ടർ ആനന്ദ് മോഹനാണ് 76 വയസ്സിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതിമാരുടെ സാമൂഹിക മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിഷയത്തിലാണ് ഡോക്ടറേറ്റ് നേടിയത്. ദില്ലി സന്തോഷ് ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് മെഡിക്കൽ രംഗത്തെ അപൂർവമായുള്ള ഡോക്ടറേറ്റ് ആനന്ദ് മോഹൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. 506 പേരിലാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയെന്ന് ഡോക്ടർ ആനന്ദ് മോഹൻ പറഞ്ഞു. 2015 ഡിസംബർ മാസത്തിൽ തുടങ്ങിയതാണ് ഈ ഗവേഷണം. 2022 ഡിസംബറിലാണ് ഇത് സബ്മിറ്റ് ചെയ്തത്. വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതിമാരുടെ മാനസിക സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ പഠനം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പഠനം കംപ്ലീറ്റ് 506 പേരെയാണ് ഇതിൽ ഈ പഠനത്തിന് വിധേയരാക്കിയിട്ടുള്ളത്. ഒരു ബൃഹത്തായൊരു പഠനമായിരുന്നു അത്. ഈ പഠനത്തിലുള്ള വിഷയങ്ങൾ, ഒന്ന്, അവരുടെ സോഷ്യോ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്, അതായത് അവരുടെ എന്താണ്, സ്ത്രീയോ പുരുഷനോ, അതോ അതായത് വന്ധ്യതയിൽ രണ്ടുപേരുണ്ടാവുമല്ലോ, ഭാര്യ ഭർത്താവ്, അത് അതുപോലെ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അതുപോലെ അവരുടെ റൂറലാണോ അർബനാണോ, അതേപോലെ അവരുടെ വന്ധ്യത പുരുഷ വന്ധ്യതയാണോ സ്ത്രീ വന്ധ്യതയാണോ, രണ്ടുപേരും കൂടിയതാണോ അതെയോ അറിയപ്പെടാത്തതാണോ അൺഎക്സ്പ്ലെയിൻഡ് എന്നൊരു അതാണോ, ഇതിനെക്കുറിച്ചുള്ള ഒരു സോഷ്യോ ഡെമോഗ്രാഫിക് ഫാക്ടറാണ്. പിന്നെ അവർക്കുണ്ടാകുന്ന ഉദ്വേഗം അല്ലെങ്കിൽ ആങ്സൈറ്റി, അവർക്കുണ്ടാകാവുന്ന വിഷാദം രണ്ടാമത്തേത്. മൂന്നാമത്തേത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം കാരണം ഉണ്ടായേക്കാവുന്ന പൊരുത്തക്കേടുകൾ, മാരിറ്റൽ ക്വാളിറ്റി എന്ന് പറയും. അടുത്തത് പിന്നെ ഈ സാധാരണ അവരുടെ ജീവിതത്തിൽ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഒരു പ്രശ്നം കാരണം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതായത് ഫെർട്ടിലിറ്റി റിലേറ്റഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അതുകൊണ്ട് ഒരു ദമ്പതിമാർ വന്ധ്യതാ ചികിത്സയ്ക്ക് വരുന്ന ആദ്യത്തെ വരവിൽ തന്നെ അവർക്ക് ഈ വക ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകാം, അവരുടെ ദാമ്പത്യ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അതുകൊണ്ട് അവരുടെ ജീവിതം, പൊതുവായ ജീവിതത്തിൻ്റെ ക്വാളിറ്റി കുറയാം. ഇങ്ങനത്തെ കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ഒരു സൈക്കോളജിക്കൽ, സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സമാധാനം കിട്ടും, ചികിത്സയുടെ ഫലം കൂടുകയും ചെയ്യും, ചികിത്സയുടെ റിസൾട്ട് ബെറ്റർ ആവുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ കണ്ടെത്തലുകൾ. മെഡിക്കൽ രംഗത്തെ യുവ ഡോക്ടർമാർ വിവിധ വിഷയങ്ങളിൽ ഗവേഷണങ്ങൾ നടത്തി സമൂഹത്തിന് ഗുണകരമാകുന്ന മാതൃകകൾ സൃഷ്ടിക്കണമെന്ന് ഡോക്ടർ ആനന്ദ് മോഹൻ സൂചിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് ഇന്ന് വന്ധ്യത ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ ഇടവരുത്തുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പണ്ട് ഇതൊക്കെ ആൾക്കാർ മൂടി വയ്ക്കും, സമൂഹത്തിന് ഒറ്റപ്പെട്ട് ജീവിക്കും. ഇന്ന് ആൾക്കാർ വേഗം വേഗം ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ചികിത്സയ്ക്ക് വരും. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ എണ്ണം കൂടുതലുണ്ടെന്ന് നമുക്ക് തോന്നും, അതാണ്. പിന്നെ രണ്ടാമത് ജീവിതശൈലി, അതുപോലെ അന്തരീക്ഷത്തിലെ മലിനീകരണം, ഇതൊക്കെ വരുംതോറും ഈ ഇതിലുള്ള പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട്. നമ്മുടെ പൊതുവെയുള്ള, ഇപ്പോൾ നമ്മുടെ പൊതുവെ സമൂഹത്തിൽ ജീവിതശൈലി രോഗങ്ങളാണല്ലോ കൂടുന്നത് അല്ലേ. പണ്ട് പകർച്ചവ്യാധികളൊക്കെ നമ്മൾ ഏറെക്കുറെ പിടിച്ചു നിർത്തിയപ്പോഴും ജീവിതശൈലി രോഗങ്ങൾ കൂടുമ്പോൾ അതിൻ്റെ പ്രതിഫലനം ഈ മേഖലയിലും കാണാം. ഡോക്ടർ സലാം, ഡോക്ടർ റാണി, ഡോക്ടർ അൽപ്പന അഗർവാൾ തുടങ്ങിയവരായിരുന്നു ഗൈഡുകൾ. 7 വർഷം കൊണ്ടാണ് ഗവേഷണം പൂർത്തിയാക്കിയത്. നിലവിൽ പട്ടാമ്പി റുസിയ ഹെൽത്ത് കെയർ ഫെർട്ടിലിറ്റി ആൻഡ് ലാപ്രോസ്കോപ്പി സെന്ററിൽ സേവനമനുഷ്ഠിച്ചു വരികയാണ് ഡോക്ടർ ആനന്ദ് മോഹൻ. ഡോക്ടറുടെ ഈ നേട്ടം വലിയ അഭിമാനകരമാണെന്ന് റുസിയ ഹെൽത്ത് കെയർ ഫെർട്ടിലിറ്റി ആൻഡ് ലാപ്രോസ്കോപ്പി സെന്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആദിൽ ഷാദ് പറഞ്ഞു. ക്ലിനിക്കൽ ഡയറക്ടറായിട്ട് ഡോക്ടർ ആനന്ദ് മോഹൻ സാർ 5 വർഷമായി ഇവിടെ തുടങ്ങും. ഏകദേശം 40 വർഷത്തോളമായി സാറിൻ്റെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഒരു പൊൻതൂവൽ കൂടി അല്ലേ സാർ. വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ഓരോ സ്റ്റാഫുകൾക്കും പറയാൻ പറ്റും, ഈ 76 വയസ്സിൽ വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതിമാരുടെ സാമൂഹിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ സാറ് സന്തോഷ് യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ നിന്നും 7 വർഷത്തെ ഇതിന് തുടർച്ചയായ പഠനത്തിന് ശേഷം PhD എടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് വെച്ചാൽ സാറിൻ്റെ ഏജാണ്, 76 വയസ്സ്. ഏകദേശം സാറിൻ്റെ BSc കഴിഞ്ഞു, MBBS കഴിഞ്ഞു, BGO, MD എല്ലാം കഴിഞ്ഞ് 40 വർഷത്തിന് ശേഷമാണ് സാറ് ഈ
നേട്ടം കൈവരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ റുസിയ ഫാമിലിയിലെ സ്റ്റാഫുകൾ മാനേജ്മെന്റ് എല്ലാവർക്കും ഒരു അഭിമുഖിക്കുന്ന നിമിഷമാണ്. റുസിയ ഹെൽത്ത് കെയറിൽ ഡോക്ടർക്ക് ആദരവും ഒരുക്കി മാനേജിംഗ് ഡയറക്ടറുടെ പ്രതിനിധി അബ്ബാസ് കർഗപുത്തൂർ പൊന്നാട അണിയിച്ചു. ഓപ്പറേഷൻസ് ഹെഡ് ഡോക്ടർ ബുഷറ, ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രേവതി മുരുകവേൽ, ചീഫ് എംബ്രോളജിസ്റ്റ് അരുൺ നായർ, മറ്റ് ജീവനക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഗ്ധരായിരുന്നു. കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം പങ്കിട്ടത്. ജീവനക്കാരുടെ വക ഉപഹാരവും ചടങ്ങിൽ സമ്മാനിച്ചു. റുസിയ ഹെൽത്ത് കെയറിന് ഇത് വലിയ നേട്ടമാണെന്ന് മാനേജിംഗ് ഡയറക്ടറുടെ പ്രതിനിധി അബ്ബാസ് കർഗപുത്തൂർ പറഞ്ഞു. ഡോക്ടറേറ്റ് 76 വയസ്സായ ഒരു ഡോക്ടർ, കാരണം ചെറുപ്പമല്ല. അപ്പോൾ ആ ഡോക്ടറുടെ ഡോക്ടറേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ, പി എച്ച് ഡി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സന്തോഷമുള്ളതാണ് ഈ സ്ഥാപനത്തിനും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പേഷ്യൻ്റ് 40 വർഷം എന്ന് പറഞ്ഞാൽ, നീണ്ട 40 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡോക്ടർ എന്നതിൽ വളരെ ദീർഘമായ സേവനമാണ്. ഒരുപാട് രോഗികൾക്ക് ഡോക്ടറിൽ നിന്ന് പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചകളിൽ ഡോക്ടറെ വളരെ അധികം സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. തുടർന്നും നമുക്ക് ഡോക്ടർ സപ്പോർട്ട് ഉണ്ടാവും.